സംസ്ഥാനത്തെ കാലവർഷം ജൂൺ മാസം 3ാം തീയതി എത്തുമെന്ന് ഇന്നലെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറഞ്ഞിരുന്നു. ഒരുപക്ഷേ 3ാം തീയതിക്ക് മുൻപ് തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാനോ അതല്ലെങ്കിൽ കാലവർഷം തന്നെ നേരിട്ട് വരാനോ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. എങ്കിലും 90% കാലവർഷവും 3ാം തീയതി തന്നെ ആരംഭിക്കുമെന്നാണ് ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞത്. അതിന് അനുബന്ധമായിട്ട് ഇന്ന് പുതിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സംസ്ഥാനത്തെ ബുധനാഴ്ച शक्त मा की साध्यु प्रवचन इन आलपुझ एरणाकुम जिल चौव्वा पतन आलपु एरणाकुम जिल बुधना पतन आलपु जिल इन भागुमें येलो अलर्ट प्रख्यापुर इन ना के तीर मत्यबंधन पाद्र कवस्था वकुपि मेर लक्षद्वीप मणिकूर 50 किलोमीटर वेगति वे वीशियव शक्त का साध्यु मालवर्ष जून 3ന് കേരളത്തിലെത്തുമെന്നാണ് പ്രവചനം. 3 മുതൽ 4 വരെ ഇതിൽ മാറ്റം വന്നേക്കാം. ഇത്തവണ ശരാശരിയിലും കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. തെക്കുപടിഞ്ഞാറൻ കാറ്റ് ജൂൺ 1 മുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നേരത്തെ ഈ മാസം ഏതാണ്ട് 128% മഴയാണ് കേരളത്തിൽ ലഭിച്ചത്. കാരണം അത്രമാത്രം മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പെയ്തിരുന്നു. പലയിടത്തും വലിയ നാശനഷ്ടമാണ് ഈ മഴ ഉണ്ടാക്കിയത്. കാലം തെറ്റിയുള്ള മഴയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മെയ് മാസത്തിൽ അങ്ങനെ സാധാരണ മഴ ശക്തിപ്പെടാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ചെറിയ മഴയായിരിക്കും. പക്ഷേ ഇത്തവണ അത് അങ്ങനെയായിരുന്നില്ല. മെയ് മാസത്തിലെ മഴ എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള മഴ സംസ്ഥാന വ്യാപകമായി ലഭിച്ചു. വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും സമാനമായ നിലയിൽ തന്നെ മഴ ലഭിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. ഏതാണ്ട് 128% മഴ മെയ് മാസത്തിൽ ലഭിച്ചത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത്തവണ 3ാം തീയതി തന്നെ കാലവർഷം എത്തും. അക്കാര്യത്തിൽ മാറ്റമില്ല. ഇനി അഥവാ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നെങ്കിൽ, മുൻപോട്ട് പോകുന്നെങ്കിൽ 4ാം തീയതി വരെ, പിന്നോട്ട് പോകുന്നെങ്കിൽ 1 മുതൽ 2 വരെയുള്ള ദിവസങ്ങൾ, പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. 3ാം തീയതി തന്നെയാണ് കൃത്യമായി മൺസൂൺ എത്തുന്നത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നലെ പ്രവചിച്ചത്. ഇന്നും അത്തരത്തിലാണ് പ്രവചനം ഉണ്ടായിരിക്കുന്നത്.